നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ആരംഭിക്കുകയാണ് കേരള പോലീസ് ആക്ട് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ ചില സെക്ഷൻസും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കേരള പോലീസ് ആക്ട് പഠിക്കും മുമ്പ് നമ്മൾ ശ്രമിക്കുന്ന ജോലി കേരള പോലീസിലേക്കായുണ്ട് കേരള പോലീസുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ് ഇത് എക്സാമിന് ചോദിക്കുകയോ ഇല്ലയോ എന്നും അറിയില്ല എങ്കിൽ പോലും കേരള പോലീസിനെ കുറിച്ച് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സിലബസിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ കേരള പോലീസ് ആക്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേരള പോലീസിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഈ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ് മുതലായിരിക്കും നമ്മൾ സെക്ഷൻസ് കവർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗം കൂടി പൂർത്തിയാകുമ്പോൾ നമ്മൾ ഏഴ് മാർഗിൻ്റെ പോർഷൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം ഇപ്പോൾ സിലബസിലെ ഏകദേശം പകുതിയോളം കാര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഇപ്പോൾ ക്ലാസുകൾ കൃത്യമായി ഫോളോ ചെയ്തെല്ലാവരും പഠിക്കുക മുൻപുള്ള ക്ലാസുകൾ മിസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലാണ് ക്ലാസ്സുകൾ പഠിക്കുക അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അണക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്കൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അണക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് അൺ അക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജനുവരി പന്ത്രണ്ട് മുതൽ ഒരു ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അൺ അക്കാഡമിയിലെ ടോപ്പ് ഇലവൻ എജ്യൂക്കേറ്റേഴ്സ് ആണ് തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക അതുപോലെ ജേതാവ് എന്ന പേരിൽ ഒരു ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് വെബ്കോ എൽ ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് വേണ്ടി അൺ അക്കാഡമിയിലെ ടോപ് ട്വൽവ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ യൂണിഫോം തസ്തികളായ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഇവയ്ക്ക് രണ്ടും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വൺ ട്വൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് എസ് എസ് സിആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിലെയും സ്കൂൾ പുസ്തകങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കിത് ഇപ്പോൾ നിലവിൽ അൺ അക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഇങ്ങനെയാണ് നമുക്ക് വൺ മന്ത് ത്രീ മന്ത് സിക്സ് മന്ത് ട്വൽവ് മന്ത് ട്വൻറ്റി ഫോർ മന്ത് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താൽപ്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക അതുപോലെ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിലും നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച വ്യക്തി ഉമ്മിണി തമ്പി അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേരായിരുന്നു എന്ത് കാവൽ ഇതാരംഭിച്ചവരാണ് ഉമ്മിണി തമ്പി പട്ടിക ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച വ്യക്തി ആരാണ് തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച ആരാണ് ഉമ്മിണിത്തമ്പിയാണ് അപ്പോൾ ചോദിക്കാം തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ദിവാനായ വ്യക്തിയാണ് ഉമ്മിണി തമ്പി അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേരെന്താണ് കാവൽ ആരാണ് ആരംഭിച്ചത് ഉമ്മിണി തമ്പി ദൻ തിരുവിതാംകൂർ പോലീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് എന്ന് ചോദിച്ചാൽ ഒലീവർ ബെൻസിലി വിദേശിയാണ് ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷുകാരനാണ് അപ്പോൾ തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് ഒലീവർ ബെൻസിലി പഠിക്കുക തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് ഒലീവർ ബെൻസിലി ഒലീവർ ബെൻസിലി ദെൻ കേരള പോലീസ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് നിയമം നിലവിൽ വരുന്നത് വരെ ഏത് നിയമമായിരുന്നു ആക്ടീവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള പോലീസ് നിയമമാണ് അപ്പോൾ പഠിക്കുക കേരള പോലീസ് നിയമം നിലവിൽ വന്ന ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള പോലീസ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ദെൻ കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിൽ വരുന്നെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് വരുന്നത് കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം എല്ലാവർക്കും അറിയാം മൃദുഭാവേ ദൃഢകൃത്യേ സോഫ്റ്റ് ഇൻ ടെമ്പർമെന്റ് ഫോം ഇൻ ആക്ഷൻ കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ് മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ കേരള പോലീസിന്റെ ആപ്തവാക്യം എന്താണ് മൃദുഭാവേ ദൃഢകൃത്യേ ദെൻ കേരള പോലീസിന്റെ തലവൻ തലവനാരെന്ന് ചോദിച്ചാൽ ഡി ജി പി ആണ് കേരള പോലീസിൻ്റെ തലവനാരാണ് ഡി ജി പി ആണ് കേരളത്തിന്റെ ആദ്യത്തെ ഡി ജി പി ടി അനന്തശങ്കര അയ്യർ പഠിക്ക കേരളത്തിന്റെ ആദ്യത്തെ ഡി ജി പി ആരെന്ന് ചോദിച്ചാരാണ് ടി അനന്തശങ്കര അയ്യർ പഠിക്കുക കേരളത്തിന്റെ ആദ്യത്തെ ഡി ജി പി ആരാണ് ടി അനന്തശങ്കര അയ്യർ ടി അനന്തശങ്കര അയ്യർ ദെൻ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ നമ്മൾ റീസെന്റ് കറണ്ട് അഫേഴ്സിൽ പഠിച്ചിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖ രണ്ടാമത്തെ വനിതാ ഡി ജി പി ആരാണ് ബി സന്ധ്യ കേരളത്തിന്റെ ആദ്യത്തെ ഐ ജി എൻ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആർ എൻ ചന്ദ്രശേഖരൻ നായരാണ് ആണ് കേരളത്തിന്റെ ആദ്യത്തെ ഐ ജി പഠിക്കുക കേരളത്തിന്റെ ആദ്യത്തെ ഐ ജി ആർ എൻ ചന്ദ്രശേഖരൻ നായർ ദെൻ കേരളത്തിൽ എത്ര പോലീസ് ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപതാണ് അത് പോലീസിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ജില്ലകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ കേരളത്തിലാകെ എത്ര പോലീസ് ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ഇരുപത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് നമുക്കറിയാം പി എസ് പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമായത് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി കോഴിക്കോട് സ്ഥാപിതമായി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ദെൻ കേരള പോലീസിന്റെ യൂണിഫോം പാൻ്റ് മാറ്റിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ പതിനാല് നമുക്കറിയാം പണ്ട് ട്രൗസർ ആയിരുന്നു പാൻറ് മാറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ പതിനാല് നവംബർ പതിനാല് കേരള പോലീസിന്റെ യൂണിഫോം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പാൻ്റായിട്ട് മാറ്റുന്നത് ദൻ കേരള പോലീസിന്റെ ഭാഗമായി ഡോക്സ് കോഡ് രൂപീകരിച്ച് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പഠിക്കുക കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഡോക്സ് കോഡ് രൂപീകരണം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഡോക്സ് കോഡ് രൂപീകരിക്കുന്നത് വളരെ ദമ്പോർട്ടൻ്റ് ആണ് ജനമൈത്രി പോലീസ് ആരംഭിച്ചത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയാറ് പഠിക്ക ജനമൈത്രി പോലീസ് ആരംഭിച്ച ഏതു വർഷമാണ് രണ്ടായിരത്തിയെട്ട് മാർച്ച് ഇരുപത്തിയാറിനാണ് ജനമൈത്രി പോലീസ് ആരംഭിക്കുന്നത് ജനമൈത്രി പോലീസിന് തുടക്കം കുറിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ഉൾ പഠിക്കുക ജനമൈത്രി പോലീസ് ആരംഭിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയാറ് ജനമൈത്രി പോലീസ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയാറ് ജനമൈത്രി പോലീസിന് തുടക്കം കുറിച്ച് ജില്ല ഏതാണ് തിരുവനന്തപുരം ജനമൈത്രി പോലീസ് നേതൃത്വം കുറിച്ച് ജില്ല ഏതാണ് തിരുവനന്തപുരം ദെൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച വർഷം എസ് പി സി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് നമ്മൾ എസ് പി സി ഡേ ആയിട്ട് ആചരിക്കുന്ന ഓഗസ്റ്റ് രണ്ടാണ് കേരളത്തിലെ എസ് പി സിക്ക് തുടക്കം കുറിച്ച ജില്ല കോഴിക്കോട് ജില്ല അപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിനാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് തുടക്കം കുറിച്ച ജില്ല ഏതാണ് കോഴിക്കോട് നെക്സ്റ്റ് സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെ കൊല്ലത്താണ് പട്ടിക സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗുരുവായൂർ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം എല്ലാവർക്കും അറിയാം സ്ഥിരമായി ചോദിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ അതുപോലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കൃത പോലീസ് സ്റ്റേഷൻ പേരൂർക്കട പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് പേരൂർക്കട കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ പേരൂർക്കട കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ് തമ്പാനൂർ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് അത് ജനമൈത്രി പോലീസിംഗ് ലഭിച്ചിട്ടുണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി പോലീസിങ് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ മുല്ലപ്പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഇതാണ് മുല്ലപ്പെരിയാർ ദെൻ കേരള പോലീസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം തൃശൂർ ഇതൊക്കെ നമ്മുടെ പി പരീക്ഷയിലെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് കേരള പോലീസ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം തൃശ്ശൂർ കേരള പോലീസ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അത് തിരുവനന്തപുരത്താണ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം മലപ്പുറം സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് മലബാർ സ്പെഷ്യൽ പോലീസായിട്ട് മാറുന്നത് അപ്പോൾ മലപ്പുറം സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മലപ്പുറ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അത് മലബാർ സ്പെഷ്യൽ പോലീസായിട്ട് മാറി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് ദെൻ കേരളത്തിലെ ആകെ പോലീസ് ബറ്റാലിയുകളുടെ എണ്ണം പതിനൊന്ന് ബറ്റാലിയൻ ഉണ്ട് കേരളത്തിലെ ആകെ പോലീസ് ബറ്റാലിയനുകൾ എത്രയാണ് പതിനൊന്ന് ആ പതിനൊന്നിൽ നിന്ന് ഏതൊക്കെ നമുക്ക് നോക്കാം കേരള ആർമഡ് പോലീസ് വൺ അതായത് കെ പി വൺ കെ പി റ്റു കെ പി ത്രീ കെ പി ഫോർ കെ പി ഫൈവ് ഇങ്ങനെ അഞ്ചനവും ഉണ്ട് അതുകൂടാതെ സ്പെഷ്യൽ ആർമിഡ് പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസ് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആർമിഡ് വുമൺ പോലീസ് ബറ്റാലിയൻ ഇങ്ങനെ പതിനൊന്ന് ബറ്റാലിയൻസ് ആണ് നിലവിൽ ഉള്ളത് കെ പി വൺ മുതൽ ഫൈവ് വരെ ദെൻ സ്പെഷ്യൽ ആർമിഡ് പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസ് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആർമ്ഡ് വുമൺ പോലീസ് ബറ്റാലിയൻ അപ്പോൾ തീർച്ചയായിട്ടും കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിൽ സാധാരണ ചോദിക്കുന്നുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഒക്കെ പഠിക്കുന്നത് ഇപ്പോൾ പി എസ് സി പരീക്ഷയൊക്കെ സ്ഥിരമായിട്ട് എഴുന്നവർക്കും ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു കാരണം അത്രയ്ക്ക് തവണ ഈ ക്വസ്റ്റ്യൻസ് പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ആൻസറ് റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര് എന്തായിരുന്നു കാവൽ ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആരായിരുന്നു സ്ഥാപകൻ ഉമ്മിണി തമ്പി തിരുവിതാംകൂർ പോലീസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരെ അരെയാണ് ഒലീവർ ബിൻസിലി കേരള പോലീസ് നിയമം ആദ്യമായി നിലവിൽ വന്ന ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത് ആഭ്യന്തര വകുപ്പ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു മൃദുഭാവേ ദൃഢകൃത്യേ കേരള പോലീസിന്റെ തലവൻ ആരാണ് ഡി ജി പി കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി ആരായിരുന്നു ടി അനന്തശങ്കർ അയ്യർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആരാണ് എൻ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണ് ഇരുപത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് കേരള പോലീസിന്റെ യൂണിഫോം പാൻറ് ആക്കി മാറ്റിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കേരള പോലീസിന്റെ ഭാഗമായി ഡോക്സ് കോഡ് സ്ഥാപിച്ച് ചെയ്തു വർഷമാണ് ഫിഫ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജനമൈത്രി പോലീസ് ആരംഭിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് ജില്ല ഏതായിരുന്നു കോഴിക്കോട് സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം മ്യൂസിയയുടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം കേരളത്തിലായത് തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു നീണ്ടകര കേരളത്തിലായ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു മട്ടാഞ്ചേരി കേരളത്തിലായ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ കേരളത്തിലായത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ കൊച്ചി കേരളത്തിലായത് കമ്പ്യൂട്ടർവെൽക്കൃത പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു പേരൂർക്കട കേരളത്തിലായ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ കേരളത്തിലായത് ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു മുല്ലപ്പെരിയാർ കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് രാമവർമ്മൂരം തൃശൂർ കേരള പോലീസ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം മലപ്പുറം സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് മലബാർ സ്പെഷ്യൽ പോലീസായി മാറുന്നത് കേരളത്തിലെ പോലീസ് ബറ്റാലിയറുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ കേരള പോലീസ് ആക്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്